ഹാലേലൂയ ഹാലേലൂയ ആവേ മരിയ. ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് ഒക്ടോബർ 25-ാം തീയതി, ഈ ദിനത്തിൽ വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്കുണ്ടായ സുപ്രസിദ്ധമായ സ്വപ്നദർശനം നമുക്ക് അനുസ്മരിക്കാം. സഭയാകുന്ന നൗക നടുക്കടലിൽ കൊടുങ്കാറ്റിലും തിരയിലും പെട്ട് നശിക്കുവാൻ പോകുന്നതായാണ് വിശുദ്ധൻ കണ്ടത്. അത് കണ്ടതോടെ അദ്ദേഹം ദുഃഖിതനും ഭയാക്രാന്തനുമായി. എന്നാൽ പ്രത്യാശ പകർന്ന മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. രണ്ട് നങ്കൂരങ്ങളോട് ബന്ധിപ്പിക്കപ്പെട്ടതോടെ സഭ നൗക തൽക്ഷണം കാറ്റും കോളും അതിജീവിച്ചു. ആ രണ്ട് നങ്കൂരങ്ങളാകട്ടെ, ഒന്ന് പരിശുദ്ധ കുർബാനയും മറ്റത് പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള ജപമാലയും. ദൈവജനമായ സഭയെ സംരക്ഷിക്കുന്നതും പരിപോഷിപ്പിക്കുന്നതും പരിശുദ്ധ കുർബാനയും പരിശുദ്ധ മറിയത്തിൻ്റെ ജപമാലയുമാണെന്ന് മറക്കാതിരിക്കാം. സഭ അംഗീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും ആക്രമണങ്ങളും അവൾ അതിജീവിക്കുന്നത് ദിവ്യകാരുണ്യവും ജപമാലയും മൂലമാണ്. ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ചെറിയൊരു പ്രാർത്ഥനയാണ്: ഓ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെ വിശ്വാസയാത്രയിൽ ഞങ്ങളെ പരിരക്ഷിച്ച് നിത്യരക്ഷയ്ക്കുള്ള വരം ഞങ്ങൾക്ക് സമ്പാദിച്ചു തരണമേ. കൃപയും സ്നേഹവും മാധുര്യവും നിറഞ്ഞ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ മറിയമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ദിനത്തിൽ നമുക്ക് സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാ സുവിശേഷ പ്രഘോഷകരെയും സഭാ ശുശ്രൂഷകരെയും, നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും എല്ലാ വൈദികരെയും സമർപ്പിതരെയും നമുക്ക് ഈ ദിനത്തിൽ പ്രത്യേകം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരുടെ കൂടെയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹപൂർവം നിങ്ങളുടെ ബിനോയിലീൻ കപ്പൂച്ചൻ.